വിശ്വസിക്കൂ, പരീക്ഷണ ജാലി തെളിഞ്ഞത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരാൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇപ്പോൾ വിശ്വാസ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ അള്ളാഹു എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത പോലെ തന്നെ അവൻ്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല എന്നാ. ഇപ്പം അർറഹ്മാനു അലൽ അർശി സ്തവദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പരമകാരുണികനായുള്ളവൻ സിംഹാസനത്തിൽ ഇസ്തിവ ചെയ്തു. സിംഹാസനം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വലിപ്പം കുറഞ്ഞു. അപ്പം തന്നെ നമ്മളെ മനസ്സിൽ വരിയതാ കുറച്ച് രത്നങ്ങളൊക്കെ പതിച്ച നല്ലൊരു വലിയ കസാല അല്ലേ ഈ നാട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പ്രോഡിയും. അതുകൊണ്ട് സിംഹാസനം എന്നുള്ള വാക്കിനെ ഒഴിവാക്കുക, അർശ് എന്ന് പറയാം, അള്ളാഹുവിൻ്റെ അർശ്. ആ അർശിൽ അവൻ ഇസ്തിവ ചെയ്തു. ഇനി ഖുർആൻ അഞ്ചോ ആറോ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള വാക്കാണ് റഹ്മാൻ അൽ അർശിസ്തവാൻ അല്ലേ, എല്ലാവരും കേട്ടില്ലേ. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞപ്പോൾ സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു, ഫകൈഫ്, അതെങ്ങനെയെന്ന് ചോദിച്ചു. ആ ഒരു പോയത്തക്കാരൻ അങ്ങനെ ചോദിച്ചു. ഫഖലിബൽ ഇമാം മാലിക്, അപ്പോൾ ഇമാം മാലിക് കോപിച്ചു. വഹ്മറ വജൂഹു, അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തൊടുത്തു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, അള്ളാഹുവിൻ്റെ ഇസ്തിവാഉ പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ്. വൽ കൈഫ് മജ്ഹൂൽ, അതിൻ്റെ രൂപം എങ്ങനെയെന്ന് അജ്ഞാതമാണ്. വല്ലീമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഈ ലോകത്തെ വിഷയം തന്നെയാണത്, ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയത്തിനാൽ ബുദ്ധി ഉപയോഗിച്ചു. അള്ളാഹു എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെ അള്ളാഹിൻ്റെ ഇസ്തിവ എങ്ങനെയാണ്, സിംഹാസനത്തിനുള്ള ആരോഹണം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുമോ? അവൻ്റെ അർശിലുള്ള ആരോഹണം പറയാൻ കഴിയില്ല. അപ്പം അള്ളാഹു ഇറങ്ങും, എങ്ങനെ ഇറങ്ങാമെന്ന് ചോദിക്കാൻ പാടില്ല. അതാണ് അള്ളാഹുവിൻ്റെ നാമവിശേഷങ്ങളെക്കുറിച്ചുള്ള സലഫുകളുടെ നിലപാട്. ഇപ്പം അള്ളാഹിൻ്റെ അറിവിനെ കുറിച്ച് സൂറത്തുൽ കൗഫിൽ പറഞ്ഞു, കുല്ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തംഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. നബിയെ പറയുക, ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി, അള്ളാഹുവിൻ്റെ വചനങ്ങളെല്ലാം എഴുതാനുള്ള മഷിയായിട്ട് ഈ സമുദ്രങ്ങൾ മുഴുവനും ഉപയോഗിച്ചാലും, ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു, കടലിലെ വെള്ളം തീർന്നു പോകും. ഖബ്ല അൻ തംഫദ കലിമാതു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പ് ഈ സമുദ്രത്തിലെ വെള്ളം തീർന്നു പോകും. വലവ് ചീനാബി മിസ്ലിഹി മദദ, അപ്പോൾ ഏഴ് സമുദ്രങ്ങളുള്ളത് ഒരു ഏഴും കൂടി സഹായത്തിന് കൊണ്ടെന്നാലും. ഇപ്പോൾ തന്നെ ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗമോ എത്രയാ വെള്ളമുള്ളത്? മൂന്നിൽ രണ്ട് ഭാഗം വെള്ളം എന്നാണ്, ഒരു ഭാഗം മനുഷ്യവാസമുള്ളത്. ഈ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളം, അതിൻ്റെ ആഴത്ര അള്ളാഹു വേലം, അത്രയും കൂടി വെള്ളം കൊണ്ടുവന്നിട്ട് എഴുതിയാലും അള്ളാഹിൻ്റെ വചനങ്ങൾ തീരും. വലവ് ചീനാബി മിസ്ലിഹി മദദാ, ഇതെന്തിനാ പറഞ്ഞ്? അള്ളാഹുവിൻ്റെ വചനങ്ങളുടെയും അവൻ്റെ വിജ്ഞാനങ്ങളുടെയും വൈപുല്യം മനുഷ്യ ബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. ഇപ്പോൾ ഒന്ന് കൂട്ടിയൊക്കെ നിങ്ങൾ വല്ല പിടുത്തോ അറ്റവും കിട്ടുന്നുണ്ട് നമുക്ക്. സമുദ്രത്തിന് ഏഴ് സമുദ്രങ്ങൾ കണ്ണത്താ ദൂരത്ത് കടലിൽ തന്നെ എത്ര, അത് മുഴുവൻ മഷിയായിട്ട് ഉപയോഗിച്ചാൽ അള്ളാഹിൻ്റെ വാക്കുകളൊക്കെ ബാക്കിയായിരിക്കും. അത്ര സമുദ്രം കൂടി കൊണ്ടുവന്നാലും ബാക്കിയായിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വൈപുല്യം ഈ എളിയ മനുഷ്യൻ്റെ ബുദ്ധിക്ക് കൊള്ളുന്നതല്ല. അപ്പോൾ അവനൊരു ഉദാഹരണത്തിൽ ഉദാഹരണം പറഞ്ഞു തിഞ്ഞിച്ച് ചിന്തിച്ചോന്ന് പറഞ്ഞിക്ക, ഓനെ തലമുണ്ടാക്കാനല്ല ഓനെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയൂല. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓരോ വിഷയങ്ങളുടെയും സ്ഥിതി. ഇപ്പം മലക്കുകളെ പറ്റി പറഞ്ഞു, ബൈത്തുൽ മഅ്മൂറിൽ മിഅ്റാജിൽ പോയപ്പോൾ അള്ളാഹു റസൂൽ ഏഴാം ആകാശത്ത് കണ്ടേ ബൈത്തുൽ മഅ്മൂർ അല്ലേ. ആ ബൈത്തുൽ മഅ്മൂർ ഇബ്രാഹിം നബി ചാരിയിരിക്കുന്നത് ആറാം ആകാശത്തിലോ ഏഴാം ആകാശത്തിലോ. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ ആകാശലോകത്തിലെ ഖിബ്ല. ആ ഖിബ്ലയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ചാരിയിരിക്കുന്നത് കണ്ടു എന്നാണ്. ആ ഏഴാം ആകാശത്ത് തന്നെ ഈ ഏഴാം ആകാശത്തിലുള്ള മലക്കുകളെ പറ്റി, എഴുപതിനായിരം മലക്കുകൾ നിത്യവും അതിലേക്ക് കയറിപ്പോകുന്നു എന്നാ, കയറിയാലൊന്നും ഇങ്ങോട്ട് തിരിച്ചറിലുമില്ല. എത്ര എഴുപതിനായിരം മലക്കുകൾ നിത്യം അതിലേക്ക് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, കയറിയാലൊന്നും തിരിച്ചറിയില്ല. എത്ര കാലമായി ഇത് കയറലുണ്ട്, അപ്പോൾ എത്ര അതിൻ്റെ വലിപ്പം എവിടെ? അപ്പം മലക്കുകൾ എണ്ണ എത്രേ, അപ്പം എത്ര ഉണ്ടാവും, എത്ര അതിൻ്റെ എണ്ണം? പിന്നെ ഓരോ മനുഷ്യനെയും കാക്കാൻ പ്രൊട്ടക്ഷൻ മലക്കുകൾ വേറെ. സൂറത്ത് റായത്തിൽ പറഞ്ഞു, റായത്ത് പതിനൊന്നിൽ നിങ്ങൾ പോയി വായിച്ചു വെക്കണ്ട, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. ഒന്നിനു പിറകെ ഒന്നായി കൂട്ടം കൂട്ടമായി, ഒരു കൂട്ടം പോകുമ്പോൾ മറ്റൊരു കൂട്ടം വരുന്ന കൂട്ടം കൂട്ടമായി ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അവൻ്റെ മുമ്പിലും പിമ്പിലും മന്ത്രി പോകുമ്പോലെ എസ്കോട്ടും പൈലറ്റും, മുമ്പിലൊരു ജീപ്പ് പിന്നിലൊരു ജീപ്പ് അല്ലേ, ഓണടിച്ചിട്ട് എങ്ങനെ ലൈറ്റൊക്കെ എത്തിച്ചിട്ട് എൻ്റെ നടക്കാവും പോവുക അല്ലേ. എന്നതുപോലെ ഓരോ മനുഷ്യൻ്റെ മുമ്പിലും പിമ്പിലും മലക്കുകളെ പ്രൊട്ടക്ഷൻ. ആ ഒരു ജിന്നോ ഒരു ജന്തുവോ എന്തെങ്കിലും ഒരു സാധനം മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നാൽ ആ മലക്കതിനെ തടുക്കുന്നതാണ്. ഇന്ന് പോയിട്ട് വായിച്ചു നോക്കണം നിങ്ങളത്, ഇന്ന് പോയിട്ട് വായിച്ചു നോക്കണം. ഏതായത്? സൂറത്തായത് പതിനൊന്നാമത്തെ ആയത്ത്. അപ്പോൾ എത്ര മലക്കുണ്ടാവും? പിന്നെ മലക്കിൻ്റെ വലുപ്പമൊക്കെ പറഞ്ഞ ഹദീസുകളൊക്കെ കട്ട ഞെട്ടിത്തരിച്ചു.
ഈ ചുമല് ഈ ചെവി മുതൽക്ക് ചുമലിന്റെ വലിപ്പം തന്നെ എത്രയോ കുതിര കൊണ്ട് ഓടിയാൽ എത്തൂല എന്നറിയണത്. അപ്പൊ ആ മലക്കിന്റെ വലിപ്പത്തിലായിരിക്കും. അപ്പൊ ഹിമാലയൊക്കെ പറിച്ചു വന്നിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് വെക്കാൻ പറ്റിയാൽ മലക്കൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഏയ്, അത്ര വലിപ്പമുള്ള മലക്കും അത്ര കഴിവുള്ള മലക്കുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വന്നതെന്തോ അങ്ങനെ വിശ്വസിക്കാന്നല്ലാതെ ഒരിക്കലും സുഹൃത്തുക്കളെ നമ്മുടെ ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ മലക്കുണ്ട് ജിന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ എങ്ങനെ? എപ്പോഴെങ്കിലും പരീക്ഷണശാലയിൽ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ നൈട്രിക് ആസിഡും മറ്റേ സൾഫറും ഒക്കെ ഇട്ട് ഇങ്ങനെ കൂട്ടി കലക്കണി നടക്കുക, ഒരു ജിന്നിങ് ചാടിയതാ, അതാ കിട്ടിപ്പോയിന്നുണ്ട് അല്ലല്ലോ. പിന്നെയോ അല്ലാഹ് പറഞ്ഞതാ ജിന്നുണ്ട്, അല്ലാഹ് പറഞ്ഞതാ മലക്കുണ്ട്. അപ്പൊ അറിഞ്ഞേ വിശ്വസിക്കാനല്ലാതെ നമുക്ക് ഗവേഷണ പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റിയ വിഷയമേ അല്ലാതെ ബുദ്ധിക്ക് യോജിച്ചതും പരീക്ഷണശാലി തെളിഞ്ഞു മാത്രം എടുക്കുന്ന വിശ്വാസിയാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ. അപ്പൊ മലക്കുകളിലുള്ള വിശ്വാസം, നമ്മുടെ ഇടവും പലരും മലക്കൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം, ആ മുന്നിലും പിന്നിലും നമ്മളെ പ്രൊട്ടക്ഷനായിട്ട് മലക്കലുണ്ട് എന്ന വിശ്വാസം, ഓരോ മനുഷ്യന്റെ കൂടെ കരീനായിട്ട് വിട്ടുപിരിയാത്ത ജനിച്ചപ്പോൾ കൂടിയിട്ട് മരിച്ചങ്ങ് പിരിയുന്ന രണ്ട് കരീൻ, ജിന്നിൽപ്പെട്ട ഒരു പിശാജും പിന്നെ മലക്കിൽപ്പെട്ട ഒരാളും. മലക്ക് നല്ലതിന് പ്രേരിപ്പിക്കും, പിശാജ് ചീത്തന് പ്രേരിപ്പിക്കും. ഇത് എല്ലാവരും കൂടെ ഉണ്ട്. അപ്പൊ ആയിഷാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി നിങ്ങളെ കൂടെ ഉണ്ടോ? ഏയ്, ആയിഷ ബിബിക്ക് സംശയം, നബിൻ്റെ കൂടെ ഉണ്ട്. നബി പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ ഒരു വിശേഷം ഉണ്ട് ആയിഷ. എന്താ വിശേഷം? എൻ്റെ കരീൻ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, എന്നോട് നല്ലത് മാത്രമേ കൽപ്പിക്കുള്ളൂ. അത് നബിക്ക് മാത്രം സ്പെഷ്യലാ. നമ്മളെ കരീനോ? നമ്മളെ കരീൻ കീഴ്പ്പെട്ടിട്ടില്ല. നമ്മളെ കരീന് നമ്മൾ പലപ്പോഴും കീഴ്പ്പെട്ട് കൊടുക്കും. അങ്ങനെ നമ്മളെ സ്ഥിതി. സുബഹി കണിക്കാൻ നേരത്ത് കരീൻ പറയും, എത്ര വൈകിയാ നീ ഇന്നലെ കിടന്ന്, ക്ഷീണിക്കൂലേ, കറച്ചത് കിടന്നു. അല്ലെങ്കിൽ പറയുക, ഇപ്പോഴും ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, ഇനി 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിയണ്ടേ, അങ്ങനെ ജമാഅത്ത് പോവും. അപ്പോൾ പലപ്പോഴും നമ്മൾ അവന് കീഴ്പ്പെട്ട് കൊടുക്കലാണ്. അങ്ങനെ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ കരീൻ അള്ളാഹിൻ്റെ റസൂലിന് കീഴ്പ്പെട്ടിരിക്കുന്ന നല്ല അല്ലാതെ കൽബ് എല്ലാവരും കൂടി. അപ്പം ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഇതൊന്നും ഒരിക്കലും നമുക്ക് ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളെയല്ല. മാത്രമല്ല ഈ ബുദ്ധിക്ക് യോജിച്ചത് എടുക്കുമെന്ന് പറഞ്ഞാൽ അവന് ഖുർആൻ സ്വീകരിക്കാൻ കഴിയുമോ? എന്താ പസ്യാബുൽ ഖൗഫിൻ്റെ സംഭവമൊക്കെ? ഒരു കൂട്ടം യുവാക്കളെ രാജാവ് ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ ഏതൊരു ഗുഹയിൽ പോയി അഭയം തേടി. അല്ല, അവരാ ഗുഹയിൽ 300 ചില്ലാനം കൊല്ലം ഉറക്കി, എന്നിട്ട് ഇങ്ങോട്ട് രണ്ടാമത് ജീവിപ്പിച്ച്, എന്നിട്ട് പോലെ പഴയ നാണയം കൊണ്ട് അങ്ങാടിക്ക് പോവുക, അപ്പോൾ പിടിക്കങ്ങനെ എവിടുന്നാ വരുന്നേ? ഓൽക്കറിയില്ല ഇതേതാ രാജാവ്. ആ രാജാവൊക്കെ മരിച്ചു വരും കാലത്തിരിക്കണം. ഇവർ പോകുമ്പോൾ പറയാം, ശ്രദ്ധിക്കണം കേട്ടാ, രാജാവിൻ്റെ ആളുണ്ടാവും, തട്ടിക്കളയും, പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാ. ആ രാജാവ് മരിച്ച് പിന്നെ എത്ര രാജാക്കന്മാരും ഇവരൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ എന്താ ഒരു ബാലരമയിലെ കഥ മാതിരി ഒരു കഥ? ഏയ് എന്ന് പറയില്ലേ, ബുദ്ധി കൊണ്ട് എടുക്കണോൻ അല്ലേ? ഇവ സുലൈമാൻ നബി ഉറുമ്പിനോട് സംസാരിച്ചു, ഉറുമ്പ് സംസാരിക്കണത് സുലൈമാൻ നബി കേട്ടു. ഉറുമ്പുകളിങ്ങനെ ചാലിട്ട് പോവുക, അപ്പോൾ സുലൈമാൻ്റെ പട വരുന്നുണ്ട്, സുലൈമാൻ നബിയുടെ സൈന്യം. അപ്പോൾ ഉറുമ്പ് പറയാ, ഏയ് എന്ത് പറയാണ്? ലാ യഹ്തിമന്നക്കും സുലൈമാനു ജുനൂദുഹു, മേ നടന്നോളിയും മേ നടന്നോളിയും, സുലൈമാൻ്റെ സൈന്യങ്ങളെ ചവിട്ടി അരക്കും. ഇത് സുലൈമാൻ ഉറുമ്പ് സംസാരിച്ച് സുലൈമാൻ നബി കേൾക്കുകയാണ്. ഇത് ഉൾക്കൊള്ളാൻ സി എൻ മൗലിക്ക് കഴിഞ്ഞില്ല. സി എൻ മൗലിക്ക് ഉണ്ടായ പ്രശ്നം എന്താ? അതേ ആദ്യകാലത്ത് സിലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾക്ക് കൊണ്ടൊക്കെ സംസാരിച്ചാളാ. ഖുർആൻ പരിഭാഷ ഇറങ്ങിയോട് കൂടെ മൂപ്പരുതെന്ന് ഔട്ടായല്ലോ. കെ എം മൗലി, ഉമർ മൗലിയൊക്കെ അദ്ദേഹത്തിനെതിരെ ബുക്ക് ചെയ്തേണ്ടി വന്നല്ലോ. കൗസർ സ്റ്റോറിൽ നിന്നാണ് ഈ ഇത് മുഴുവൻ വിതരണം ചെയ്യുന്നതെന്ന് നമുക്ക് പറയേണ്ടി വന്നല്ലോ. എന്തേ കാരണം? സി എൻ മുഴുവത്തുകളൊക്കെ തള്ളി. എന്തിനാ? ദീന് പൊളിക്കാൻ വേണ്ടിയല്ല, അത് മൂപ്പർക്ക് ഉദ്ദേശമല്ല. ആളുകളെ, കുറേ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കണം. കുറച്ച് ബുദ്ധിജീവികളെയും കുറച്ച് ദേശീയ മുസ്ലിങ്ങളെയും ഒക്കെ പാടത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ എന്താക്കി? വ്യാഖ്യാനിച്ചു. കാലത്ത് നമ്മളത്ത് ഉറുമ്പ് പറഞ്ഞു, ഏ മൂപ്പർ നെമ്ലു ഗോത്രക്കാരി സ്ത്രീ പറഞ്ഞു എന്നാണ്. അപ്പോൾ അമാനി പറഞ്ഞു, അതിന് നെംലിയത്തെന്ന് പറയണം സി എന്നെ, നെംലത്തെന്ന് പറഞ്ഞാൽ പോരാ, കാലത്ത് നെംലത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് പറഞ്ഞു. അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, ഉറുമ്പ് പറയണത് സുലൈമാൻ നബി കേട്ടു പറഞ്ഞാൽ അപ്പോൾ മറ്റോ ഈ ബുദ്ധിജീവി വിശ്വസിക്കൂല. അപ്പോൾ ഓന് വേണ്ടി ഒപ്പിച്ചതാ മൂപ്പർ. ചെങ്കടലിൽ പടികൊണ്ടടിച്ച് കടൽ പിളർന്ന് അവിടെ വരണ്ട ഒരു വഴിയുണ്ടായി, എന്നിട്ട് യൂസാ നബിയും കൂട്ടി അതിലൂടെ അങ്ങ് കടന്ന് അക്കരെ കടന്ന് ആയി എത്തായി പറയണേ, അതൊന്നും വിശ്വസിക്കില്ല. അപ്പോൾ ഓലിക്ക് വേണ്ടിയിട്ട് മൂപ്പർ പറഞ്ഞ് ബേലിയേറ്റവും ബേലിയർക്കൊക്കെ നല്ല മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരുന്നു മൂസാ നബി. അണ്ട ബേലി ഇറങ്ങിയാൽ നേരത്തെ മൂപ്പരൊക്കെ സ്പെഷ്യൽ വടിയുണ്ട്, അത് ഇങ്ങനെ കുത്തി, ആ ഭയങ്കുറവ് ആയങ്കുറവ് ആയങ്കുറവ് അതിലെ പോരി ഇതിലെ പോരി, അങ്ങനെ ഉണ്ട് അക്കരെത്തിയ 10-12 പേജാണ് സൂറത്ത് ത്വാഹ മറിയമിന് ശേഷം ആരെഴുതിയത്? അമാനി മൗലവി എഴുതിയത്. മാത്രമല്ല നമ്മളെ പരിഭാഷ തുടങ്ങിയത് അൽബക്കറി എന്നല്ലല്ലോ, ഫാത്തി എന്നല്ല. എവിടുന്നാ തുടങ്ങിയത്? അൽ കൈഫ് എന്നാണ് തുടങ്ങിയത്. കാരണം ഇയാളെ ദുർവ്യാഖ്യാനം അവിടുന്നാണ്, ഇതിൻ്റെ പരമകാഷ്ടയിൽ എത്തിയിട്ട് ഇഞ്ഞിട്ട് മിണ്ടായിരുന്നുകൂടാന്നിട്ട് അവിടുന്ന് തുടങ്ങി, എന്നിട്ട് താഴെ 15 അങ്ങ് പൂർത്തിയാക്കിയിട്ട് പിന്നെ മേലെ 15 തുടങ്ങിയത്.
മനസ്സിലായില്ലേ? ആരാ തുടങ്ങിയത്? അമാനി മോലി, അലൈ മോലി, പി കെ മുസോലിം, സലഫി തറവാട്ടിലെ മൂന്ന് കാരണവന്മാരാ തുടങ്ങി. എന്നിട്ട് കെ മോലി ഫുള്ള് പരിശോധിച്ചു. ബാക്കി മേലെ 15 ആരാ എഴുതിയത്? അമാനി മോലി ഒറ്റക്ക് എഴുതി. ബഹുമാനപ്പെട്ട കെ പി മുഹമ്മദ് അലി റഹിമഹുല്ല പരിശോധിച്ചു, കണ്ടോ? അപ്പോ ആ മഹാപണ്ഡിതന്മാരൊക്കെ ഈ സലഫുകളുടെ മാർഗം ശരിക്കും മനസ്സിലാക്കി മുഅജ്ജിദത്തുകളെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ചെയ്തു. ഇപ്പൊ ഈസാ നബി തൊട്ടിൽ നിന്ന് സംസാരിച്ചു എന്ന് ഖുർആനിലുള്ളതാ, അതെങ്ങനെ? ഹദീസാണെങ്കിൽ ആളുകൾ എത്ര തട്ടുകെട്ടും, ഹദീസിലുണ്ട് തൊട്ടിൽ സംസാരിച്ച്, അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല പലർക്കും. ഖുർആനിലുള്ളത് ശരിയും കളി, ഹദീസിലുള്ള ഇപ്പോ എന്നുണ്ട് ഒരു കളിയാ. തൊട്ടിലിന് സംസാരിച്ച പലരും ഉണ്ട്, അതിനൊക്കെ ഹദീസുണ്ട്. അപ്പൊ ഈസാ നബി ഇസ്ലാം തൊട്ട് യൂണിസെഫിന്റെ കഥ മത്സ്യം വിഴുങ്ങിയത് അതൊന്നിപ്പോ ഖുർആനിലായതുകൊണ്ട് അല്ലെങ്കിൽ പലർക്കും ഒരൊറ്റ തട്ടുകെട്ടിട്ടുണ്ടാവും. ആ എന്താപ്പാ കഥ? യൂനിസെഫ് അലൈഹി സ്വലാത്തു വസ്സലാം.